ഹായ് ഫ്രണ്ട്സ്, പ്രജേസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അർജുനൻ ഇവിടെ ഉണ്ട്. അർജുനൻ ഇവിടെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നാട്ടിലൊക്കെ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നതിന്റെ ആഴ്ചയായിരിക്കും. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബൺ ദോശയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ബൺ ദോശയാണ്. ഇനി നമുക്കത് കണ്ടാലോ. ബൺ ദോശയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇട്ടിട്ട് 6-7 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി 3 കപ്പ് ഇഡലി റൈസിനാണ് ഞാൻ 1 കപ്പ് അവലും 1 കപ്പ് കോക്കനട്ടും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഷുഗറും കുറച്ച് മിൽക്കിലിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ട് വരാം. വെള്ളം കൂടിപ്പോവാതെ നമ്മൾ അടിച്ചെടുക്കണം. അരിയും തേങ്ങയും അവലും എല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നല്ലോണം പെട്ടെന്നൊക്കെ പൊങ്ങി വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് നമ്മുടെ കൈയുമായിട്ട് ഇത് ചേരുമ്പോഴത്തേക്ക്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ബൺ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൽ ലേശം ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തതുകൊണ്ട് എന്തായാലും നല്ലതുപോലെ ഒക്കെ പൊങ്ങി വരും. ബാക്കി കാര്യങ്ങൾ നാളെ ഞാൻ കാണിക്കും. അങ്ങനെ നമ്മൾ ഇന്നലെ ആട്ടി വെച്ചിരുന്ന മാവൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാവ്, അടിപൊളി ആയി വന്നിട്ടുണ്ട്. കാണാല്ലേ. ഇനി നമുക്ക് തോന്നുന്നു ഇപ്പൊ താന്നു പോകും. നല്ലതുപോലെ കൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 4 ഇഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കൂടാതെ 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് വറ്റൽമുളക്, മീഡിയം സൈസ് 1 ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഞാൻ കടുക് വറുക്കുന്നതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഏത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രഷ്ഡ് വറ്റൽമുളകും, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക്. ഇരി ഇടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് എടുത്തതായിരുന്നു. അപ്പച്ചെടി ആയതുകൊണ്ട് എൻ്റെ കുക്കറിൽ ഇരിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അകം വേവാതിരിക്കും. അപ്പച്ചെടി ചൂടായിട്ടുണ്ട്. ഒരു തവി മാവ് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടുണ്ടാക്കാം. എന്നാൽ ചെറുതായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇത് കണക്കൊന്ന് വലുതാക്കി കൊടുത്താൽ മതി. കൂടുതൽ വലുതാവണ്ട. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അജുട്ടൻ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇന്നാൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ബൺ ദോശ അജുട്ടിന് ഇഷ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അജുട്ട് ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക്
ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചേക്കണം. അത് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മയം തേച്ച് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് അടിപൊളിയായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. പിന്നെ അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് എടുക്കാം. നല്ല പൊങ്ങിയൊക്കെ റെഡിയായി, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ബൺ ദോശ. ഇനി അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് ഓയിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. അടിപൊളി. ജസ്റ്റ് ഒന്ന് കറക്കുന്നു, അടച്ചു വയ്ക്കുന്നു. ഇനി നമുക്ക് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞ് സൗണ്ട് മാറുമ്പോഴത്തേക്ക് നമ്മളെ ദോശ റെഡി. ഇനിയിപ്പോൾ റെഡി ആക്കണം. ഇനി ആജൂട്ടെണ്ണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത ടേൺ ആജൂട്ടിൻ്റെതാണ്. നമുക്കൊന്ന് കൊടുത്താലോ ആജൂട്ടിനെ. ആജൂട്ട് ഉണ്ടാക്കും. ആജുട്ടിൻ്റെ ബൺ ദോശ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ആജുട്ടൻ ബൺ ദോശ റെഡി ആവുന്നതിന് വേണ്ടി കാത്ത് കാത്ത് നിൽക്കുകയാണ്. ആജുട്ടിനെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാണ്. ബൺ ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. ആദ്യത്തെ അടിപൊളിയായിട്ട് എനിക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തരും. ആജുട്ടനും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ബൺദോശ ഒന്ന് നോക്കാം. അല്ല, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിച്ചി വന്നത് ഇതുപോലെ വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. ആജുട്ടിന് കൊടുക്കാം. ചൂട് പോയിട്ടൊന്ന് കഴിക്കാം. അകത്ത് കണ്ട അടിപൊളി നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല സോഫ്റ്റുമാണ്. അതിന് പിച്ചപ്പം തന്നെ അറിയാലേ അല്ലേ. നല്ല സോഫ്റ്റാണ്. ആജുട്ടെ ബൺ ദോശ കഴിക്കുകയാണ്. ചൂട് നോക്കി കഴിയാം. കൊള്ളാം. അടിപൊളി അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇന്നാളുണ്ടാക്കിയ പോലെ തന്നെ. ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നമുക്കിത് ഒരു കറിയ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പക്ഷെ കറി വേണമെങ്കിലും നമുക്ക് കഴിക്കാം.
എന്നുവെച്ചാൽ ചമ്മന്തി കറി ഒക്കെ ഇല്ലേ, പിന്നെ മീൻകറി നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മീൻകറി ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെയും കൊള്ളാം, അല്ലാതെയും നമുക്ക് കഴിക്കാൻ കൊള്ളാം. എന്നുവെച്ചാൽ നമ്മളിതിൽ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടതല്ലേ, പിന്നെ ക്രഷ്ഡ് പച്ചമുളക്, എരിക്ക് അരി, പിന്നെ പച്ചമുളകുണ്ട്, അങ്ങനെ കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ലഞ്ചായിട്ട് ഉപയോഗിക്കാം, ഡിന്നറായിട്ട് ഉപയോഗിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പം നമ്മൾ എരിവൊന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ശർക്കരയും ഏതെങ്കിലും മിക്സ് ചെയ്ത് മധുരങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാണെങ്കിലും ആ രീതിയിൽ സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. എടുക്കുമ്പം തന്നെ അത് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതല്ല, അടിപൊളി അകമെല്ലാം നല്ലതുപോലെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ തേങ്ങയൊക്കെ ചേരുന്നതാണല്ലോ, സൂപ്പർ ബണ്ണ് ദോശ. അങ്ങനെ സൂപ്പറായിട്ടുള്ള അടിപൊളി ബണ്ണ് ദോശ റെഡിയായി. ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്, നമ്മൾ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.